അത് ആസ്വദിച്ചു. നിസ്കാരത്തഴമ്പ് വെച്ച ഒരു മുസൽമാനും അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന ഭക്തിഗാനങ്ങൾ അരോചകമായി തോന്നിയിട്ടില്ല. ഒരു ഹൈന്ദവനും ഒരു ക്രൈസ്തവനും ഇവിടെയുള്ള ബാങ്കുലികൾ അപകടകരമായി തോന്നിയിട്ടില്ല. വർഷങ്ങളായിട്ട് മലയാളികളിൽ സൗഹൃദമാണ് പാടി രസിച്ചത്. നമുക്കറിയാലോ പി ടി അബ്ദുറഹ്മാൻ, അദ്ദേഹം പാടി അമ്പലവും പുണ്യ മസ്ജിദുമെല്ലാം അൻപിന്റെ കാഹള പൂതുകയല്ലോ, അമ്പലവും പുണ്യ മസ്ജിദുമെല്ലാം അൻപിന്റെ കാഹള പൂതുകയല്ലോ. അമ്പലവും മസ്ജിദും ഒക്കെ സ്നേഹമാണ് വിളമ്പിയത്. അങ്ങനെ തന്നെയാണ് ഇവിടെ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക് മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക് മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക്. അതിലേത് ജാതിക്കും കേറാമെന്നാക്ക്, അതിവേഗം നിസ്കാര പായാവിരിക്ക്. പടപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോടി. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു മനസ്സിനകത്തൊരു പള്ളി ഉണ്ടായി. മനുഷ്യനോടുള്ള സ്നേഹത്തിലാണ് പടച്ചോന്റെ കാരുണ്യം എന്നാണ് മലയാളികൾ പാടിയത്. ഇതാണ് മലയാളികൾ പാടി രസിച്ചത്. പള്ളിയിൽ നിന്നും രാവിലെ വരുമ്പോ നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് കേൾക്കുമ്പോ ഏതൊരു പള്ളിയിൽ നിന്നാണ് ഇത്രയും കാലമായിട്ട് ഭീകരവാദത്തിന്റെ ശബ്ദം ഉയർത്തിട്ടുള്ളത്? അല്ലാഹു ഉന്നതനാണ്, ദൈവം മഹാനാണ്, ഈശ്വരൻ ഉന്നതനാണ് എന്നാ പള്ളിയിൽ നിന്ന് കേട്ടിട്ടുള്ളത്? നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് അമ്പലങ്ങളിൽ നിന്ന് എന്താ കേൾക്കുന്നത്? ഭീകരവാദത്തിന് ശബ്ദം ഉയർന്നിട്ടുണ്ടോ? അല്ലാഹുവിനെ മഹത്തായി മഹത്വവൽക്കരിച്ച് പള്ളിയിൽ നിന്ന് പറയുകയാണെങ്കിൽ ഹിന്ദുക്കൾ പറയാം 33 കോടി ദൈവങ്ങളെ വിശ്വസിക്കുന്നു, ഹൈന്ദവ മതം അവരും പറയുന്നു കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ആ കൃഷ്ണനെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാനങ്ങൾ കേൾക്കുമ്പോ ഒരു മുസൽമാന്റെ മനസ്സിലും അതൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് ഉദ്ഘോഷിച്ച ജീസസ് ക്രൈസ്റ്റിനെ നമുക്കറിയാം. ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നും ഭീകരവാദത്തിന്റെ ശബ്ദം ഉയർന്നതായിട്ട് കേട്ടിട്ടില്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ കൊടുമുണ്ടയിലെ സഹോദരങ്ങൾക്കറിയാം, ഞാനിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും എന്റെ അടുത്ത് കടകളിലും മറ്റുമായി നിൽക്കുന്ന ആളുകളെ 3-4 പേരെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു ഹൈന്ദവൻ ഉണ്ടാവാം, അതിലൊരു മുസ്ലിമാൻ ഉണ്ടാവാം. അവർക്കൊന്നും ഈ രാജ്യത്ത് ഒരു ഭീകരവാദം സൃഷ്ടിക്കാൻ ഒരു മതവിദ്വേഷം സൃഷ്ടിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യം അങ്ങനെയാണ്, ഈ രാജ്യം മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ്. മമ്പുറന്തങ്ങൾ കോന്നുനായരെ കുറിച്ച് സംസാരിക്കാതെ മമ്പുറന്തങ്ങളുടെ കഥ പൂർത്തിയാക്കിയതായിട്ട് കാണാൻ കഴിയില്ല. മമ്പുറന്തങ്ങളുടെ കാലഘട്ടത്തിൽ അവിടേക്ക് സാന്ത്വന സ്പർശത്തിന് വേണ്ടി പോയിരുന്നത് അവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല, അവിടുത്തെ ഹൈന്ദവർ മാത്രമായിരുന്നില്ല, അങ്ങനെയാണ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള ഓരോ ആളുകൾ. നമുക്കറിയാലോ നമ്മുടെ സഹോദരങ്ങളായ ഹൈന്ദവ മതത്തിലെ ആളുകൾ ശബരിമലയിലെ ശ്രീ ശാസ്താവിനെ സന്ദർശിക്കാൻ വേണ്ടി പോകാറുണ്ട്. അവരുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ക്രിസ്ത്യാനിയായ വെളുത്തയെയും മുസ്ലിമായ ബാബരെയും പറയാതെ അയ്യപ്പ ഭഗവാന്റെ ചരിത്രം പൂർത്തിയാക്കാൻ കഴിയില്ല. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രമാണ്, ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം. ഇനി പരിശോധിക്കാം നമ്മുടെ നാട്ടിലെ മതങ്ങളുടെ സ്ഥാപനങ്ങളെ ഒന്ന് നോക്കണം. ഹൈന്ദവ ദേവാലയങ്ങളാണെങ്കിലും ക്രൈസ്തവ ദേവാലയങ്ങളാണെങ്കിലും മുസ്ലിം പള്ളികളാണെങ്കിലും അതിന്റെയൊക്കെ നിർമ്മാണത്തിലും അതിന്റെയൊക്കെ പരിപാലനത്തിലും നമ്മുടെ നാട്ടുകാർ വഹിച്ച സൗഹൃദങ്ങൾ അതിന്നുണ്ട്.
സാംസ്കാരിക ഉത്സവങ്ങൾ, ഇതൊക്കെ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പിന്നെ എന്താ നമ്മുടെ നാട്ടിലെ പ്രശ്നം വരുന്നത്? ഇവിടെയാണ് ഈ കാര്യങ്ങളുടെ ഇടയിലേക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. അത് മതങ്ങളിലുണ്ട്, അതിവിടെ പരാമർശിച്ചിട്ടില്ലെങ്കിലും രാഷ്ട്രീയത്തിലുണ്ട്, സാമൂഹിക സാംസ്കാരിക രംഗത്തുണ്ട്. ഇവയില്ലായ്മ ചെയ്താൽ നമ്മുടെ നാടിനെ, നമുക്ക് നമ്മുടെ നാടിനെ നിർമ്മിച്ച ആളുകൾ, നമ്മുടെ രാഷ്ട്രത്തിന് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ, അതില് മുസ്ലിങ്ങളുണ്ട്, അതില് ക്രിസ്ത്യാനികളുണ്ട്, അതില് ഹൈന്ദവരുണ്ട്, അതില് മതമുള്ളവരുണ്ട്, മതമില്ലാത്തവരുണ്ട്. നമ്മുടെ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാട്ടം നടത്തിയ, ഈ രാജ്യത്തിന്റെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിച്ച രാഷ്ട്ര ശില്പികൾ സ്വപ്നം കണ്ട ഒരു രാജ്യം നിർമ്മിച്ചെടുക്കാൻ വേണ്ടത് അത് തന്നെയാണ്. സ്വാർത്ഥ താല്പര്യമുള്ള ആളുകൾ നമുക്കിടയിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ, അത് മതരംഗത്തുണ്ട്, മതത്തിന്റെ പേരിൽ പ്രവർത്തിച്ച് ഭീകരവാദം സൃഷ്ടിക്കാൻ ഹൈന്ദവർക്ക് കഴിയില്ല. കാരണം തന്റെ സഹോദരന് വേണ്ടി 14 വർഷക്കാലം വനവാസം നടത്തിയ ശ്രീരാമ ഭഗവാന്റെ കഥ വായിച്ച ഹൈന്ദവർക്ക് ഈ രാജ്യത്ത് സഹോദരങ്ങളെ ആക്രമിക്കാൻ കഴിയില്ല, മുസ്ലിങ്ങൾക്ക് കഴിയില്ല. അല്ലെങ്കിൽ തന്നെ പോലെ തന്നെ അയൽവാസിയെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ക്രിസ്ത്യാനികൾക്ക് കഴിയില്ല ഇവിടെ ഭീകരവാദം സൃഷ്ടിക്കാൻ. ഇവിടെ ഭീകരവാദം സൃഷ്ടിക്കുന്നത് ഈ പറയപ്പെട്ടതുപോലെ തന്നെ മതത്തിന്റെ ഉള്ളിൽ കയറി തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളവര്, നമുക്കറിയാം നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നവര്, നമ്മുടെ രാജ്യത്തിന്റെ ഭരണ കേന്ദ്രങ്ങളിൽ വിരാജിക്കുന്ന സംഘപരിവാർ ശക്തികൾ, നമുക്കറിയാലോ നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചു പോയി സംഘപരിവാർ ശക്തികൾ എന്ന് പറയുമ്പോൾ അത് വേറെ ഏതൊരു സംഘമാണെന്ന്. ഒരിക്കലും ധരിച്ചു പോകരുത്. തീർച്ചയായിട്ടും സംസാരിക്കുമ്പോ മനസ്സിലാക്കുന്നു ഈ രാജ്യത്ത് യഥാർത്ഥമായ സൗഹൃദത്തിന്റെയും നമ്മുടെ ഭാരത രാജ്യത്തിന്റെ സംസ്കൃതിയും ലോകത്ത് ഉയർത്തിപ്പിടിച്ച ഒരു മതം തന്നെയാണ് ഹൈന്ദവ മതം. അറിയില്ലേ നമുക്ക് കൊല്ലാൻ വേണ്ടി നിന്ന വേടന്റെ മുമ്പിൽ മാനിഷാദ വാടി അതിൽ നിന്നും പിന്തിരിപ്പിച്ച് തന്റെ കാലിൽ നിന്നും മാംസമെടുത്ത് നിനക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് മാനിഷാദ പാടിയ മാമുണിമാരുടെ കഥകൾ വായിച്ച ഭാരതം, അവർക്കിടയിലേക്ക് കയറിയിരിക്കുകയാണ്, നുഴഞ്ഞു കയറിയിരിക്കുകയാണ് ഈ പറയപ്പെട്ട സംഘപരിവാർ ശക്തികൾ. അവര് ഹൈന്ദവരെന്ന് വിശേഷിപ്പിക്കുന്നതിൽ വിഷമമുണ്ട്. ഹൈന്ദവരായിട്ട് ഈ രാജ്യത്തെ സംസ്കൃതിക്ക് നേതൃത്വം നൽകിയ ഹൈന്ദവരായിട്ട് അവരെ പരിചയപ്പെടുത്താൻ കഴിയില്ല. കാരണം അവരങ്ങനെയൊക്കെ തന്നെയാ ചിന്തിച്ചിരുന്നത്. സംഘപരിവാർ ശക്തികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ധരിച്ചു പോകരുത് വേറെ ഏതോ ഭാഗത്തുള്ളവരെ, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവാം, അവരെ തിരിച്ചറിയണമെന്ന് മാത്രം നമുക്കറിയാം. ഹൈന്ദവരായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സംഘപരിവാർ ശക്തികൾ, RSS-കാരെന്ന് വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം, ഇനി ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP-യുടെ പ്രവർത്തകരായിട്ട്, ഞാൻ ഒരിക്കലും ഹൈന്ദവരെ വിമർശിച്ചിട്ടില്ല, പക്ഷേ ഈ പറയപ്പെട്ട ചിന്താഗതി നമ്മുടെ നാട്ടിൽ വെച്ച് പുലർത്തുമ്പോ, ഡൽഹിയിൽ കലാപം നടത്തി നമ്മുടെ രാജ്യം ഏതൊരവസ്ഥയിലായിരുന്നു നമുക്കറിയാലോ. ഒരു വിദേശിയെ നമ്മുടെ നാട്ടിലേക്ക് അതിഥിയായി കൊണ്ടുവന്നു, നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരവും പ്രൗഢിയും ലോകത്തിന് മുമ്പിൽ അറിയട്ടെ, അഭിമാനമാണ് നമുക്ക്. ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു ഭരണാധികാരി നമ്മുടെ രാജ്യത്ത് വന്നാൽ അത് അഭിമാനമാണ്, സംശയമൊന്നുമില്ല. പക്ഷേ പഴയ കാലത്ത് നമ്മുടെ വീട്ടിലെ മുത്തശ്ശിമാരൊക്കെ ചെയ്തിരുന്നത് പോലെ ആരെങ്കിലും ഒക്കെ വരുമ്പോ നമ്മുടെ നാട്ടിലെ വസ്തുക്കളൊക്കെ, വീട്ടിലെ വസ്തുക്കളൊക്കെ തൽക്കാലം ഒരു ശീലം കൊണ്ട് മറച്ചുള്ളിലേക്ക് തള്ളി അവിടെ ബ്ലോക്ക് ചെയ്ത് ഞങ്ങളൊക്കെ നല്ല നിലയിലാണ് ജീവിക്കുന്നത് എന്നറിയാൻ വേണ്ടി ചെയ്തിരുന്ന ചില പ്രവർത്തനങ്ങളുമായിട്ട് ഇവിടെ വന്ന സമയത്ത് ഡൽഹിയിൽ നടന്ന കലാപം ലോകത്തിന് മുമ്പിൽ തന്നെ വളരെ അപമാനകരമായ ഒരു സാഹചര്യം. എല്ലാവരും വിഷമിച്ചപ്പോ നമ്മുടെ നാട്ടിലെ ഈ പറയപ്പെട്ട ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു ഉറഞ്ഞു തുള്ളിയിരുന്നു, എന്താ ചെയ്തത്, നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത്, അതൊക്കെ നോർത്ത് ഇന്ത്യയിൽ മാത്രമാണെന്ന്. സാഹചര്യം കിട്ടാനിട്ടാണ്, ഇവിടെ അവർക്ക് ഇറങ്ങിത്തിരിക്കാൻ കഴിയാനിട്ടാണ്. അതിന് കാരണമായിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ സൗഹൃദമാണ്. പറഞ്ഞല്ലോ, ഇപ്പൊ ഈ പ്രശ്നം ഒരു മുസ്ലിം പ്രശ്നമായിട്ട് തന്നെ കാണുന്നുണ്ടെങ്കിലും ഇതിനെതിരെ സമരത്തിന് രംഗപ്രവേശം ചെയ്തിരുന്നവർ ഈ നാട്ടിലെ ഹൈന്ദവരാണ്. ഈ നാട്ടിലെ ഹൈന്ദവരായ അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസികളായ
ഭരണകർത്താക്കളുടെ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ സൗഹൃദം നമ്മുടെ നാട്ടിൽ നിലനിന്നാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ആ സൗഹൃദം നമ്മുടെ നാട്ടിൽ നിലനിന്നേ മതിയാകൂ. ആ സൗഹൃദം ഇല്ലാതെ പോകുന്നത് ഈ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ്, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ്. മതങ്ങൾ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സൗഹൃദം മുന്നോട്ട് വെക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അപകടം സൃഷ്ടിക്കാൻ കഴിയില്ല. നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ വികസനം എത്രമാത്രമാണ്, ഏതൊക്കെ രൂപത്തിൽ നമ്മുടെ നാട്ടിലെ ആരോഗ്യവും വിദ്യാഭ്യാസവും പൊതുഗതാഗതവും ലോകത്തിന് മുമ്പിൽ മാതൃക. നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കൃത്യമായ ഇടപെടലുകളാണ് ഈ രാജ്യത്തിന്റെ വികസനം എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇവിടെ അവർക്ക് അക്രമം സൃഷ്ടിക്കാൻ കഴിയില്ല, രാഷ്ട്രീയക്കാർക്ക് ഇവിടെ അക്രമം സൃഷ്ടിക്കാൻ കഴിയില്ല. ഏതൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് നമുക്കറിയാലോ. ഒരു സമയത്ത് പാർലമെന്റിൽ ചെന്നിരുന്ന് ഞാൻ ഇവിടെ സംസാരിക്കണമെങ്കിൽ എനിക്ക് ഈ കണ്ട സൗകര്യങ്ങൾ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് നിന്നാൽ മാത്രമേ, കാരണം ഞാൻ എന്റെ നാട്ടിൽ നിന്നും വന്നത് എന്റെ നാട്ടിലെ പാവപ്പെട്ട കർഷകരുടെയും തൊഴിലാളികളുടെയും ഒട്ടുകൊണ്ടാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായാൽ മാത്രമാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞ എ കെ ഗോപാലന്റെ പിന്തുടർച്ചക്കാരായിട്ടുള്ള സി പി എമ്മുകാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് ഇവിടെ അക്രമം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇ പി ഗോപാലിനെ പോലുള്ള സാമൂഹിക പ്രവർത്തകന്മാരുടെ പിന്തുണക്കാരായ സി പി ഐക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് അക്രമം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ മുഖ്യ ശില്പിയായി വേണമെങ്കിൽ പരിചയപ്പെടുത്താൻ കഴിയുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹം ഈ നാട്ടിൽ രചിച്ച സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും കാരുണ്യത്തിന്റെയും കവിതകളെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പിന്തുണച്ചക്കാരായ കോൺഗ്രസ്സുകാർക്ക് ഇവിടെ അക്രമം സൃഷ്ടിക്കാൻ കഴിയും. വിവിധ സമയങ്ങളിൽ 1992 December 6 നമ്മുടെ രാജ്യത്ത് നിന്നും ലോകത്തേക്ക് പടർന്നു പിടിച്ച കാളിവയുടെ കറുത്ത പടയങ്ങളിൽ ലോകം മുഴുവൻ അപകടത്തിലാകുന്നു പറയുമ്പോ സാന്ത്വനത്തിന്റെ മന്ത്രോച്ചാരണവുമായി സമൂഹത്തിലേക്ക് കടന്നു വന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഭിനന്ദനായ നേതാവ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പിന്തുണച്ചക്കാരായ ലീഗുകാർക്ക് ഇവിടെ അങ്ങനെ അക്രമം സൃഷ്ടിക്കാൻ കഴിയും. ചുരുക്കത്തിൽ രാഷ്ട്രീയമാണെങ്കിലും മതമാണെങ്കിലും കൃത്യമായ ഇടപെടലുകളിലൂടെ നടക്കുന്നവർക്ക് ഇവിടെ അക്രമത്തിലേക്ക് സാധ്യതകളില്ല. ഇതിനിടയിലൊക്കെ കേറുന്ന അനാവശ്യമായ ഇടപെടലുകൾ നടത്തുന്ന ആളുകൾ മാത്രമാണ് നമുക്കിടയിൽ മതിലുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സുന്നി യുവജന സംഘം പറയുന്നു, ഈ നാട്ടിൽ പൂർവോപരി ശക്തിയോടുകൂടെ പൂർവോപരി ഭംഗിയോടുകൂടെ ഇവിടെ സൗഹൃദം നിലനിർത്താൻ കഴിയും. രണ്ട് പ്രളയങ്ങളെ നേരിട്ട ചരിത്രം കേരളത്തിലുണ്ട്. രണ്ട് പ്രളയങ്ങളെ സ്നേഹത്തിലൂടെയും സൗഹാർദ്ദത്തിലൂടെയും നേരിട്ട് വിജയം വരിച്ച ചരിത്രം നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ആ ഒരു